കൃഷി മൃഗസംരക്ഷണ വകുപ്പുകൾക്കിടയിലാണ് ഭിന്നത രൂക്ഷമായിരിക്കുന്നത് കാർഷിക സർവകലാശാലയുടെ കൈവശമുള്ള ഭൂമി ഏറ്റെടുക്കാൻ മൃഗസംരക്ഷണ വകുപ്പ് നിർദ്ദേശം മന്ത്രിസഭായോഗത്തിൽ വെച്ചതോടെയാണ് തർക്കം ഉടലെടുത്തത് കൃഷി വകുപ്പിനോട് ആലോചിക്കാതെയാണ് നീക്കമെന്ന് മന്ത്രി പി പ്രസാദ് നിലപാടെടുത്തു റവന്യൂ വകുപ്പും നടപടി അറിഞ്ഞില്ല ഇതോടെ നിർദ്ദേശം അജണ്ടയിൽ നിന്ന് പിൻവലിച്ചു വിവരങ്ങളുമായി ആർ ശ്രീജിത്ത് ചേരുന്നു ആ ശ്രീജിത്ത് സി മന്ത്രിമാർ തമ്മിലുള്ള തർക്കമെന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് സി പി ഐ മന്ത്രിമാർ തമ്മിലുള്ള തർക്കമാണ് ഇന്നലെ മന്ത്രിസഭായോഗത്തിൽ നടന്നത് മൃഗസംരക്ഷണ വകുപ്പ് വെറ്റിനറി സർവകലാശാലയ്ക്ക് വേണ്ടി കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളുമായി മന്ത്രിസഭായോഗത്തിൽ എത്തിയതാണ് ഈ തർക്കത്തിന് വഴിവച്ചത് ഈ നീക്കം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നടത്തിയ ഈ നീക്കം കൃഷി റവന്യൂ വകുപ്പുകളോട് ആലോചിക്കാതെയായിരുന്നു കൃഷി വകുപ്പിൻ്റെ ഉടമ കീഴിലാണ് ഈ കാർഷിക സർവകലാശാല അതിൻ്റെ കൈവശമുള്ള ഭൂമിയാണ് ഈ ഏക്കർ ഭൂമി ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് ഏറ്റെടുക്കാൻ തുനിഞ്ഞ ഭൂമി മാത്രമല്ല ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ടത് റവന്യൂ വകുപ്പുമാണ് ഈ വകുപ്പുകളോടൊന്നും ആലോചിക്കാതെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഏകപക്ഷീയമായ ഒരു നീക്കത്തിലൂടെ ഈ മന്ത്രിസഭായോഗത്തിൽ ഈ ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്നതാണ് തർക്കത്തിനിടലെടുത്തത് അതായത് ഒരേ പാർട്ടിയുടെ മന്ത്രിമാർ പരസ്പരം ഭിന്ന നിലപാടെടുക്കുന്നതിന് ഇന്നലത്തെ മന്ത്രിസഭായോഗം വേദിയായി അതാണ് ഇന്നലെ മന്ത്രിസഭായോഗത്തിൽ തർക്കത്തിന് വഴിവെച്ചത് എന്തായാലും ഈ റവന്യൂ കൃഷി മന്ത്രിമാർ കർശന നിലപാടെടുത്തോടുകൂടി ഇത് ഇതേപ്പറ്റി ചർച്ച നടന്നിട്ടില്ല ചർച്ച നടന്നാൽ തങ്ങൾക്ക് ഭിന്നാഭിപ്രായമുണ്ട് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചോടെയാണ് മന്ത്രി ജെ ചുന്റാണി ഈ ഭൂമി ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം അജണ്ടയിൽ നിന്ന് പിൻവലിക്കുന്നതായി അറിയിച്ചത് ും വകുപ്പുകൾ തമ്മിലുള്ള തർക്കത്തിന് വേദിയായി അതൊരു അസാധാരണമായ കാഴ്ചയാണ് പാർട്ടിയിൽ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാവുകയും പാർട്ടി നിർദ്ദേശം അനുസരിച്ച് ആയിരിക്കും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുക ഈ വിഷയത്തിൽ സി പി ഐയിൽ ഒരു കൂടിയാലോചന ഉണ്ടായില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് റവന്യൂ വകുപ്പും കൃഷി വകുപ്പും ഒരു നിലപാടെടുക്കുന്നു മറുഭാഗത്ത് മൃഗസംരക്ഷണ വകുപ്പും തീർച്ചയായും സാധാരണ ഇത്തരം നയപരമായ തീരുമാനങ്ങൾ വരേണ്ട വിഷയത്തിൽ പാർട്ടിക്കകത്ത് ഒരു ചർച്ച നടക്കുന്ന പതിവാണ് പാർട്ടിക്കകത്ത് ചർച്ച നടക്കാനുള്ള സാവകാശം ലഭിച്ചില്ലെങ്കിൽ മന്ത്രി സി പി ഐ മന്ത്രി ഏത് പാർട്ടികളാണോ ആ പാർട്ടിയുടെ മന്ത്രിമാരുടെ ഫ്രാക്ഷൻ യോഗത്തിലെങ്കിലും ഇത് ചർച്ചയ്ക്ക് വരും അല്ലെങ്കിൽ അല്ലാത്ത തരത്തിലുള്ള കൂടിയാലോകളിലും ഇത് ചർച്ചാവിഷയമാകേണ്ടതാണ് ഇത്തരം വേദികളിലൊന്നും ചർച്ച ചെയ്യാതെ ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി മൃഗസംരക്ഷണ വകുപ്പ് മുന്നോട്ട് പോയതാണ് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത് എന്ന വികാരമാണ് പൊതുവിൽ ഉയരുന്നത് എന്തായാലും ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള കർശനമായ നടപടിയുമായി ജെ ചുനാണി മുന്നോട്ട് പോയി ഇത് ഒരൽപ്പം പഴയ വിഷയമാണ് വെറ്റനറി സർവകലാശാല രൂപീകരിച്ചപ്പോഴാണ് കാർഷിക സർവകലാശാലയുടെ പക്കലുണ്ടായിരുന്ന ഭൂമി ഏതാണ്ട് നാനൂറണക്കണം വരുന്ന ഭൂമി ഏറ്റെടുക്കാനുള്ള ഈ ഈ സർവകലാശാലയ്ക്ക് കൈമാറുന്നതിനുള്ള ഒരു തീരുമാനമുണ്ടായത് എന്നാൽ ആ കൈമാറ്റ നടപടി പ്രഖ്യാപനങ്ങൾ മാത്രം വാങ്ങി പൂർണ്ണ പൂർണ്ണമായും ആ കൈമാറ്റ നടപടികൾ യാഥാർത്ഥ്യമായില്ല ഇത് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും മറ്റും ചീഫ് സെക്രട്ടറി തലത്തിൽ ചർച്ചയും മറ്റും നടന്നിരുന്നു എന്നാൽ അതിനും നടപടി മുന്നോട്ട് പോയില്ല ഈ സാഹചര്യത്തിലാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കാനും അത് ഭൂമി വെറ്ററി സർവകലാശാലയുടെ കൈവശത്തിലേക്ക് എത്തിക്കാനുള്ള നടപടി മൃഗസംരക്ഷണ വകുപ്പ് തുടങ്ങിവച്ചത് ആ നീക്കമാണ് ഇപ്പോൾ ഇരു സി പി ഐ വകുപ്പുകൾ ഇടയിൽ തന്നെ ഒരു ഭിന്നതയ്ക്ക് വഴിവച്ചതും തർക്കത്തിന് വഴിവെച്ചതും ആ തർക്കത്തിന് മന്ത്രിസഭായോഗം വേദിയാവുകയും ചെയ്തത് എന്തായാലും ഇനി സി പി ഐയുടെ പാർട്ടി ഫോറത്തിൽ ചർച്ച ചെയ്യാതെ ഈ കാര്യത്തിൽ തീരുമാനം മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്തായാലും കാർഷിക സർവകലാശാലയുടെ ഭൂമി വിട്ടുകൊടുക്കുന്നവരുടെ കൃഷിവകുപ്പിന് കൃത്യമായ എതിർപ്പുണ്ട് ആ എതിർപ്പ് പാർട്ടി നേതൃസമിതികളിലും ഉയരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉരുത്തിരിയുന്നത് ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് മന്ത്രിസഭാ യോഗത്തിൽ അസാധാരണവിധം സി പി ഐ മന്ത്രിമാർ തമ്മിൽ ഒരു വിഷയത്തിൽ തർക്കമുണ്ടായിരിക്കുന്നു മൃഗസംരക്ഷണ വകുപ്പ് കാർഷിക വകുപ്പിൽ നിന്ന് ഏറ്റെടുക്കേണ്ട തൊണ്ണൂറ് ഏക്കർ ഭൂമിയെ സംബന്ധിച്ചുള്ള വിഷയമാണ് ഇതിൽ കൃഷി വകുപ്പും റവന്യൂ വകുപ്പും ഭൂമി വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന നിലപാടെടുക്കുമ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് ആ വിഷയത്തിൽ ആദ്യം ഉറച്ചുനിന്നെങ്കിലും പിന്നീട് തർക്കത്തെ തുടർന്ന് അജണ്ടയിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട് ഈ വിഷയം ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് ശ്രീജിത്ത് ഇതിൽ സി പി എമ്മിന്റെ നിലപാട് ഏതെങ്കിലും തലത്തിൽ വന്നിരുന്നോ മന്ത്രിസഭാ യോഗത്തിൽ മറ്റു മന്ത്രിമാർ ഏതെങ്കിലും ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞതായി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ ഈ സി പി ഐ മന്ത്രിമാർ പരസ്പരം ഭിന്ന നിലപാടെടുത്ത ഒരു സാഹചര്യത്തിൽ മറ്റാരും ഈ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞില്ല മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ വകുപ്പുകൾക്കിടയിൽ ഒരു ചർച്ച എന്ന മട്ടിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു ഇതോടുകൂടിയാണ് ഈ മന്ത്രി ജെ ചിഞ്ചുറാണി നിർദ്ദേശം അജണ്ടയിൽ നിന്ന് പിൻവലിക്കുന്നതായി മന്ത്രിസഭായോഗത്തെ അറിയിച്ചത് രണ്ട് ദിവസം മുമ്പും ഇത്തരമൊരു നീക്കം തിരിച്ചറിഞ്ഞ് സി പി ഐ മന്ത്രിമാരിൽ തന്നെ ചിലർ ജെ ചിഞ്ചുറാണിയോട് ഇത് ഈ നിർദ്ദേശവുമായി മന്ത്രിസഭയിലേക്ക് പോകേണ്ടത് കാര്യമില്ല അതിൽ പാർട്ടിക്കകത്തൊരു ചർച്ച ചെയ്ത ശേഷം മുന്നോട്ട് പോയാൽ മതിയെന്ന് നിർദ്ദേശം വെച്ചിരുന്നു ആ ഘട്ടത്തിൽ ഇത് ചെവിക്കൊള്ളാൻ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി തയ്യാറാകാത്തതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് വഴിവെച്ചതെന്നാണ് ഇതിന് വിരുദ്ധ നിലപാടുള്ള മന്ത്രിമാർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഈ കൃഷി വകുപ്പിൻ്റെ ഉടമസ്ഥയിലുള്ള ഭൂമി ഏറ്റെടുക്കാൻ പോകുമ്പോൾ ആ വകുപ്പിനോട് ആലോചിക്കണമായിരുന്നു മാത്രമല്ല ഭൂമിയുടെ കസ്റ്റോഡിയനായ റവന്യൂ വകുപ്പിനോട് ആലോചിക്കണമായിരുന്നു ഇത്തരം നടപടികളും കൂടിയാലോനുകളും ഒന്നും ഉണ്ടായിട്ടില്ല നേരത്തെ ചീഫ് സെക്രട്ടറി തലത്തിൽ നടത്തിയ ചർച്ചയുടെയും മറ്റും തീരുമാനങ്ങളുണ്ടെങ്കിൽ പോലും അതൊക്കെ യാഥാർത്ഥ്യമാകാൻ പ്രാവർത്തികമാകാൻ പല തടസ്സങ്ങളുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളുടെ കുരുക്കഴിച്ച ശേഷം മാത്രം മതിയായ ഇത്തരത്തിൽ മന്ത്രിസഭാംഗങ്ങൾക്കിടയിൽ ഒരു പ്രധാന വിഷയത്തെ ചൊല്ലി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നത് ആ രീതിയിൽ അത് പാർട്ടി ഫോറത്തിൽ ഉന്നയിക്കപ്പെടാതിരുന്നത് എന്തെങ്കിലും രാഷ്ട്രീയ നിലപാടുകളുടെയോ നേരത്തെ ഉണ്ടായിരുന്ന തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെയോ ഒക്കെ തുടർ പ്രതിഫലനമായിട്ട് കാണേണ്ടതുണ്ടോ അരുൺ സൂചിപ്പിച്ച പോലെ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം ചുമതലയേറ്റ ശേഷമാണ് ഇത്തരമൊരു ഈ മന്ത്രിസഭായോഗത്തിൽ പാർട്ടി മന്ത്രിമാർ ഒരേ വിഷയത്തിൽ പ്രത്യ വ്യത്യസ്ത നിലപാടെടുക്കുന്ന ഭിന്നത വെളിവാക്കുന്ന ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് ഇത് തീർച്ചയായും സി പി ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന വിഷയമാണ് മറ്റ് മന്ത്രിമാരുടെ മുന്നിൽ സി പി മന്ത്രിമാരുടെ അടക്കം മുന്നിൽ പാർട്ടി മന്ത്രിമാർ നാണം ഒരു രീതി ഉണ്ടായി എന്നാണ് ഈ മറ്റ് സ്ഥലങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് തന്നെ ഈ കാര്യത്തിലൊരു വീഴ്ച പറ്റി ഒരു വിഷയമുണ്ട് ഇനി പാർട്ടി തലത്തിൽ ഇത് ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ഈ പ്രശ്നത്തിൽ വകുപ്പുകൾ കടയിൽ ഭിന്നത തീർക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കാണ് സാധാരണ മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിന് തലേന്ന് അതായത് സാധാരണ ബുധനാഴ്ചയാണ് മന്ത്രിസഭാ യോഗം നടക്കുന്നത് ചൊവ്വാഴ്ച വൈകുന്നേരം ഈ പാർട്ടി മന്ത്രിമാർ എം എൻ സ്മാരകത്തിലെത്തി അല്ലെങ്കിൽ പാർട്ടി ആസ്ഥാനത്തെത്തി ഈ കാര്യങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങളെപ്പറ്റി ഒരു കൂടിയാലോചന നടത്തുന്ന പതിവുണ്ടായിരുന്നു കഴിഞ്ഞ കുറെ കാലമായി കാനത്തിൻ്റെയും മറ്റും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അത് മുടങ്ങിക്കിടക്കുകയായിരുന്നു അത്തരം ചില കാര്യങ്ങൾ മുടങ്ങിപ്പോയതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത് എന്നാണ് ഇപ്പോൾ സി പി ഐക്ക് സാധാരണമായ ഒരു സംഭവമാണ് കാരണം അജണ്ട മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ വരുമ്പോൾ തന്നെ ആ വിഷയം പാർട്ടി ഇടപെട്ടതിലൊരു തീരുമാനം അറിയിക്കേണ്ടതായിരുന്നു പ്രത്യേകിച്ച് മൂന്ന് മന്ത്രിമാരും സി പി ഐയിൽപ്പെട്ട മന്ത്രിമാരാണ് അതുകൊണ്ട് തന്നെ ആ വിഷയം അജണ്ടയിൽ വരുമ്പോൾ തന്നെ സി പി ഒരു കൂടിയാലോചന ഉണ്ടാവുകയും ആ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കണമെന്നൊരു തീരുമാനം ഉണ്ടാവുകയും വേണമായിരുന്നു പക്ഷേ അത്തരത്തിലൊരു തീരുമാനമെടുത്തില്ല എടുത്തില്ല ശ്രീജിത്താണ് റിപ്പോർട്ട് ചെയ്യുന്നത് ക്യാബിനറ്റിൽ തർക്കമുണ്ടായിരിക്കുന്നു മൃഗസംരക്ഷണ വകുപ്പ് ഏറ്റെടുക്കാൻ പോകുന്ന തൊണ്ണൂറ് ഏക്കർ ഭൂമിയെ ചൊല്ലിയാണ് തർക്കമുണ്ടായത് ഇത് ഈ ഭൂമി ഏറ്റെടു നൽകാൻ കഴിയില്ല എന്ന് കൃഷിവകുപ്പ് നിലപാടെടുത്തു തങ്ങളുമായി കൂടിയാലോചിച്ചിട്ടില്ല എന്ന് റവന്യൂ വകുപ്പും നിലപാടെടുത്തതോടുകൂടിയാണ് മൂന്ന് സി പി ഐ മന്ത്രിമാരും ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി ഈ അജണ്ടയിൽ തന്നെ തർക്കമുന്നയിച്ചത് ഇതിനെ തുടർന്ന് അജണ്ടയിൽ നിന്ന് ആ വിഷയം തൽക്കാലത്തേക്ക് നീക്കിയിരിക്കുന്നു ഇനി പാർട്ടിയിൽ ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഭൂമി ഏറ്റെടുക്കലുമായി മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൂ എന്നാണ് ആർ ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്നും